എൻ്റെ പേര് ഫാദർ വിൽജോ നിലങ്കാവിൽ. ഞാനൊരു കപ്പൂച്ചനച്ഛനാണ്. എൻ്റെ വീട് കുരിയച്ചിറ. എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയും ഞാനും മാത്രമേ. അച്ഛ, വൈദിക ജീവിതത്തോടുള്ള ആഗ്രഹം അച്ഛൻ്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് എപ്പോഴായിരുന്നു? വൈദിക ജീവിതത്തെക്കുറിച്ച് ചിന്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചെറുപ്പത്തിലെ ഒരു 7-ലും 8-ലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കാൽവരി ആശ്രമത്തിൽ, പൂത്തോളുള്ള കാൽവരി ആശ്രമത്തിൽ ഒരു ദൈവവള്ളി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ലായിരുന്നു, ഒരു കാഷ്വലായിട്ടൊരു ക്യാമ്പിൽ പങ്കെടുത്തു. അതിൻ്റെ ചില നല്ല ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ അസീസ് പൊണ്ണയാളിൻ്റെ പുസ്തകം ഞാനന്ന് ചിത്രകഥയാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ഇൻസ്പിറേഷൻ, അസീസ് പൊണ്ണയാളിനോട് സ്നേഹം അന്നുണ്ടായിരുന്നു. അതായിരിക്കണം തുടക്കം. പിന്നെ ഞാൻ എൻ്റെ വീട്, എൻ്റെ അമ്മയുടെ വീട് പുതുക്കാടാണ്. അവിടെ കപ്പൂച്ചിൻ മിഷൻ ധ്യാനം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിൽ ഞങ്ങൾക്ക് കുരിശിൻ്റെ വഴിയുണ്ട്, പരിഹാര പ്രദർശനം. അത് ഏത് സമയത്താണ് നടത്തുന്നത്, ആ സമയത്ത് നമ്മളൊരു പരിഹാര പ്രദർശനം വെള്ളിയാഴ്ചകളിൽ നടത്തും. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കുറച്ച് ഓർമ്മകളുണ്ട് കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തെക്കുറിച്ച്. അതിലൂടെ ആകണം ഒരു പക്ഷേ ഞാനൊരു കപ്പൂച്ചനാകാൻ എന്നെ പ്രചോദിപ്പിച്ചത്. അച്ഛൻ ഷെയർ ചെയ്തതുപോലെ ചെറുപ്പം മുതലേ പൗരോഹിത്യത്തോട് ഒരു അടങ്ങാത്ത ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടായിരുന്നു സെമിനാരി പ്രവേശനം വൈകിയത്? അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ വീട്ടിലൊരു മകനേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഞാനതിനെ ട്രൈ ചെയ്തപ്പോൾ അത് നടന്നില്ല. ഒന്നാമത് ഞാൻ ചെറുപ്പത്തിലത്തെ കാര്യം പറഞ്ഞു, ഞാൻ ഒരു പ്രചോദനം കപ്പൂച്ചിൻ സഭയിലേക്കുള്ളൊരു പ്രചോദനം. പിന്നീട് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഓർമ്മകളൊക്കെ പോയി. പിന്നെ അച്ഛനാവണമെന്നൊരു ഇൻസ്പിറേഷൻ ഉള്ളിലുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ പരിശ്രമിച്ചു, പക്ഷേ വീട്ടിൽ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ക്യാമ്പിൽ കൂടി, ഒരു CMI സന്യാസ സമൂഹത്തിൻ്റെ ഒരു ക്യാമ്പിൽ, ഞാൻ സാഗർ മിഷന് വേണ്ടിയുള്ള ഒരു ക്യാമ്പിൽ കൂടി. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ പിന്നെ വീട്ടിലത് സ്വീകാര്യമായിരുന്നില്ല. അച്ഛനാവണത് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം അപ്പോൾ അത് വീണ്ടും ഞാൻ ഡിഗ്രിക്ക് ചേർന്നു, ഡിഗ്രി പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതിനൊന്നും കൂടി പറഞ്ഞു. അപ്പോൾ അതിന് സമ്മതം ഉണ്ടായിരുന്നില്ല. പല പ്രാവശ്യം വീട്ടിൽ അവതരിപ്പിച്ചു. പിന്നെ ഞാനൊരു പ്രാവശ്യം തൃശ്ശൂർ അതിരൂപതയിൽ ഒരു ക്യാമ്പിന് ഞാൻ പങ്കെടുക്കട്ടെ എന്ന്, അപ്പോൾ എനിക്കതിന് അവിടെ നിന്ന് ഒരു പ്രോത്സാഹനം അധികം ലഭിച്ചില്ല. എന്നുവെച്ചാൽ ഒരു മകനായതുകൊണ്ട് ഇനി വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ ശ്രമിക്കാനുണ്ട്. പിന്നെ വീട്ടിൽ ഞാനൊരു മകനേ ഉള്ളൂ, പിന്നെ അപ്പനെയും അമ്മേനെയും നോക്കേണ്ട ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. അച്ഛൻ 10th കഴിഞ്ഞ് ദൈവവിളിക്കായിട്ട് പല പരിശ്രമങ്ങളും അച്ഛൻ നടത്തി. പിന്നീട് എങ്ങനെയായിരുന്നു ജൂവലറി സെയിൽസ്മാൻ എന്ന ആ ജോലിയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു? ഞാനത് അച്ഛനാവണമെന്നുള്ള ഉദ്യമം എനിക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഗ്രാജുവലി അത് ഉപേക്ഷിക്കാം. അപ്പോൾ ഞാനതുകൊണ്ട് അപ്പനെ സഹായിക്കാം, അപ്പനെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ അപ്പനെ സഹായിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ. പിന്നെ അന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ്റെയും കൂടി നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ, അപ്പൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജ്വല്ലറി ഫീൽഡിലേക്ക് ഞാൻ പോണത്. അപ്പോൾ അങ്ങനെ അപ്പൻ്റെ പരിചയമുള്ളൊരു കടയാണ് ഈ പോളൻ മാത്യുവിൻ്റെ കട. അപ്പോൾ അവിടെ ചോദിച്ച് അവിടെ ഞാൻ ഒരു സെയിൽസിൽ ജോലിക്ക് കയറുകയാണ് ഉണ്ടായത്. അച്ഛൻ ആ കാലഘട്ടത്തിൽ ജ്വല്ലറി സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു, വളരെ മികച്ച ജോലി സാഹചര്യം, തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വൈദിക ജീവിതത്തോടുള്ള അച്ഛൻ്റെ ഒരു അടങ്ങാത്ത ഒരു പാഷൻ, ആ ഒരു സ്വപ്നം അച്ഛൻ എങ്ങനെയാണ് കെടാതെ കാത്തു സൂക്ഷിച്ചത് എങ്ങനെയാണ്? അത് ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് അച്ഛനാകണം എന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതൊരു ആഗ്രഹം, അത് എന്തായാലും ഞാൻ നടക്കുന്നില്ല, പക്ഷെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അപ്പനെ കൂടെ അനുസരിക്കാമെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ജ്വല്ലറിയിൽ പ്രവേശിച്ചത്. പിന്നെ ജ്വല്ലറിയിലും എനിക്ക് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഭൗതികമായൊരു മേഖലയാണല്ലോ ജ്വല്ലറി, ആഭരണം, ലോകം, സമ്പത്ത്, അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ. കുറേ കസ്റ്റമേഴ്സ്, പിന്നെ ഉത്തരവാദിത്തങ്ങൾ അവിടുത്തെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തി. പിന്നെ സഭയുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടിയും ഞാൻ ശ്രദ്ധാലുവായിരുന്നു. പള്ളി കുർബാനയ്ക്ക് പോകുന്നതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. കുർബാനകൾ ഞാൻ മുടക്കാറില്ല സാധാരണ. അങ്ങനെ ഒരു സഭയും അതായത് പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത്. പിന്നെ എൻ്റെ ഒരു വിഷ മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ വിഷമിപ്പിക്കരുത് എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. ജ്വല്ലറിയിൽ ഒരു 6 വർഷത്തോളം, തൃശ്ശൂർ കടയിൽ 6 വർഷത്തോളം ഉണ്ടായിരുന്നു. ഒരു 2002 ഇപ്പോൾ ഏകദേശം 6 വർഷമായി. അപ്പോൾ എനിക്ക് 29 വയസ്സായി. അപ്പോൾ എനിക്ക് നമുക്ക് മനസ്സിലായി എന്തായാലും നമ്മൾ അച്ഛനായില്ലെങ്കിൽ
എന്തായാലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു. എനിക്കിങ്ങനെ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾ വേറൊരു ജീവിതത്തിലേക്ക് പോകരുത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് അപ്പം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി കുറച്ച് എനിക്ക് വിഷയങ്ങളും ബാലൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ പൂത്തോളുള്ള കാൽവരി ആശ്രമത്തിലേക്ക് ഞാൻ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. എനിക്കിങ്ങനെ അച്ഛനാവാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ സഹായിക്കാമോ എന്ന് വെച്ചിട്ട് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് അനുകൂലമായൊരു മറുപടി എനിക്ക് കിട്ടി. അത് ഈ 2002 അപ്പോൾ 6 വർഷം ഞാനപ്പോൾ ആ സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2002 ഞാൻ ലെറ്റർ എഴുതിയപ്പോൾ അവിടെ നിന്ന് എനിക്ക് അനുകൂലമായി മറന്നു. സഹോദരൻ ക്യാമ്പിൽ വന്ന് കൂടാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ക്യാമ്പ് കൂടി. അങ്ങനെ ഞാൻ തീരുമാനമെടുക്കുകയാണ് എന്തായാലും അവിടെ സെമിനാരിൽ ചേരാമെന്നുള്ളത്. അങ്ങനെ ഞാൻ 2002 സെമിനാരിയിൽ ചേർന്നു. എലിഞ്ഞിപ്പുറയിലുള്ള ഞങ്ങളുടെ ബദലേഹം ആശ്രമത്തിൽ ഞാൻ മൈനസ് സെമിനാരിൽ ചേർന്നു. പിന്നെ എനിക്ക് അധികം നാളത് തുടരാൻ പറ്റിയില്ല. ഏകദേശം ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഓണത്തിൻ്റെ സമയമായപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ വെക്കേഷൻ ഉണ്ട്, അപ്പോൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു ഇനി നീ തിരിച്ചു പോകണ്ട. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാ റെക്ടർമാർ വീട്ടിലേക്ക് വരും, വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഞങ്ങളുടെ അന്നത്തെ അച്ഛൻ ജോസ് പോകുന്ന ഒരു അച്ഛനായിരുന്നു. അച്ഛൻ വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു ഇനി ഇങ്ങനെ വിടുന്നില്ല. അങ്ങനെ ആശ്രമം ഉപേക്ഷിച്ചു. തൃശ്ശൂർ ജ്വല്ലറിയിൽ ജോലിക്ക് പോയിരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് സെമിനാരിൽ പോകേണ്ട കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം സമ്മതിച്ചു, പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ തന്നെ ആൾ സെമിനാരിലേക്ക് പോയി അവിടെ എലിഞ്ഞപ്പുറം പോയി ചേർന്നു. ചേർന്ന് അവിടെ ആളില്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞ ആളോട് വിവരം ഇങ്ങനെയൊക്കെ സംഭവം ഇവിടെ ആളുകളില്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവരം വന്നപ്പോൾ ആൾക്ക് വിവരം മനസ്സിലായി. അപ്പോൾ പിന്നെ ആദ്യത്തെ വെക്കേഷൻ വരെ നിന്നു. ആദ്യത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വന്നു ഇനി പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ പിന്നെ അവിടെ ചോദിച്ചു വന്ന് പിന്നെ പോയില്ല. അങ്ങനെ വീണ്ടും ഞാൻ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരു 3 വർഷം കൂടി ഞാൻ ഈ കടയുടെ തന്നെ ബ്രാഞ്ച് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലത്തെ കടയിൽ ഒരു 3 വർഷം കൂടി ഞാൻ ജോലി ചെയ്തു. അപ്പോൾ 2005 എനിക്ക് ഏകദേശം 32 ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ. അപ്പോൾ വീട്ടിൽ നിന്നും കുറച്ച് നാൾ എനിക്ക് മാറി നിൽക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ വീട്ടുകാർക്കും ഒരു വിഷമത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി. വീണ്ടും അവരെന്നെ നിർബന്ധിച്ചു വിവാഹം ആലോചന നടത്തിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രവേശിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു എനിക്ക് അച്ഛനാവാനാണ് ആഗ്രഹം. അപ്പോൾ അപ്പനമ്മയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനായിക്കോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെങ്കിൽ അതായിക്കോ എന്ന് അവർ അനുകൂലമായ മറുപടി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. എന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞത് വീട്ടിൽ അപ്പനമ്മയും മാത്രമേ ഉള്ളൂ. അതൊരു വിഷമമായിരുന്നു. അപ്പനമ്മീനെ ആര് നോക്കും? ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടമില്ലാണ്ട് അനുസരണം ഇല്ലാണ്ട് പോയി ആ ദൈവവിളി വിജയിക്കൂ, അത് ദൈവത്തിന് ഹിതകരമാകുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ വെച്ച് ഞാൻ ഒന്നും കൂടി പള്ളിയിലൊക്കെ പോകാനൊക്കെ പരിശ്രമിച്ചു. ഒന്നും കൂടി പ്രാർത്ഥിക്കാനും ചെറിയ ഉപവാസമൊക്കെ എടുക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. 3 വർഷത്തോളം നല്ല കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. എന്നാലും ലോകത്തിൻ്റേതായുള്ള യാതൊരു വഴികളിലും പെടാതെ ബാംഗ്ലൂർ ലൈഫ് ആസ്വദിക്കാതെ തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ബാംഗ്ലൂർ ഒരു സാരി മാതാവിൻ്റെ പള്ളിയുണ്ട് ശിവാജി നഗറിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കട പൂട്ടിയതിന് ശേഷം ഒരു 11 ആവും ഞങ്ങൾ എല്ലാ മിക്ക ദിവസങ്ങളിലും ആ പള്ളിയിൽ ഞങ്ങൾ സന്ദർശിക്കും. ഒരു വിസിറ്റ് ഞങ്ങൾ നടത്തും, വിസിറ്റേഷൻ നടത്തി മാതാവിനോട് പ്രാർത്ഥിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ ദിവസവും 32 വയസ്സിലെ ബാംഗ്ലൂർ പട്ടണത്തിലേക്കുള്ള ആ ജോലിയുടെ ഒരു മാറ്റമായിരുന്നില്ലേ ശരിക്കും വീണ്ടും സെമിനാരി പ്രവേശന അച്ഛന് സഹായമായത്? ശരിയാണ്, അത് 2 എന്നെ ബാധിക്കാമായിരുന്നു. ഒന്ന് ലോകത്തിൻ്റേതായ ജീവിതത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരാം. ശരിക്കൊരു ക്ലാസ്സിൽ വെക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ ആ ഒരു ക്ലാസിൻ്റെ ഭാഗത്തിനാണ് എനിക്ക് കൂടുതലായിട്ട് പ്രധാനം തോന്നിയത്. ലോകത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ലോകത്തിൻ്റേതല്ല, ഒരു ജ്വല്ലറിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും പിന്നെ സീനിയോറിറ്റി, പിന്നെ എനിക്ക് ദൈവം സഹായിച്ച നല്ല മുതലാളിമാരാണ്, അവർ നല്ല ഓണേഴ്സായിരുന്നു. അനുകൂലമായിരുന്നു, ദൈവം വിളിക്കും അവർ നന്നായിട്ട് അനുകൂലിച്ചു. അവർക്കിഷ്ടം ഞാൻ കുറച്ച് നാൾ അവിടെ നിന്നാൽ അവരെ സഹായിക്കാമെന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ തീർത്തും പറഞ്ഞപ്പോൾ അവർക്കും അതിനോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദൈവവിളി ഉണ്ടെങ്കിൽ അതെന്തായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ പോയിരുന്നു. പറ്റുന്ന ദിവസങ്ങളൊക്കെ രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നു അവിടെ ബാംഗ്ലൂർ. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനാവാൻ പറ്റും. നമ്മുടെ ഉള്ളിലിനുള്ളിൽ ഒരു ആഗ്രഹം, ഈശോയുടെ ഒരു പുരോഹിതനാകാൻ അല്ലെങ്കിൽ സന്യാസിയാകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തമ്പുരാൻ അത് നടത്തിത്തരും. ക്രിസ്തുവിനെതിരായി നോവൽ എഴുതുവാൻ തീരുമാനിച്ച വ്യക്തി ഒരൊറ്റ വാക്യം കൊണ്ട് ഞാൻ അവിടെ സറണ്ടർ ചെയ്തു. എനിക്ക് അങ്ങോട്ട് കലി വാദിച്ച പോലെയാണ്. ദൈവമില്ല, ദൈവമില്ല എന്ന് ആർത്ത് ഞാൻ പറഞ്ഞു. സ്വന്തം ബന്ധങ്ങൾ അപ്പോഴും അവർ വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നില്ലേ. അന്ന് ഇറച്ചി ആൽവിനും ചോര കുടിക്കുന്ന ആൽവിനും അന്ന് മരിച്ചു. 23 വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവൻ്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനുതാപത്തിൻ്റെ, അത്ഭുതങ്ങളുടെ, തിരിച്ചറിവിൻ്റെ നേർസാക്ഷ്യമായി വിവാ ജേസു എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മുടെ ഷെഖൈന ടെലിവിഷനിൽ. ബാംഗ്ലൂരിലെ ജോലി കിട്ടിയ സമയത്ത് വിൽജോ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളെ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നത് വിൽജോയാണ്. ഞങ്ങളെ റൂമിലായിരുന്നു വിൽജോ താമസിച്ചിരുന്നത്. പിന്നെ ഞങ്ങളെ നല്ല ഒരു നേർവഴിക്ക് നയിക്കാനൊക്കെ വിൽജോ ഞങ്ങളെ പള്ളിയിലേക്ക് കട പൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നു. അവിടെ സാരിയുടെ മാതാവിൻ്റെ പള്ളിയിലേക്ക് എന്ന് രാത്രി ഞങ്ങളെ കട പൂട്ടിയിട്ട് കൊണ്ടുവരുന്നു. കടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓർഡർ എടുക്കാനും കുറേ കാര്യങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ സ്വർണത്തിൻ്റേതായ സംബന്ധിച്ചുള്ള പണി ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ കടയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് പരമാവധി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അച്ഛനാവ് വിടാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പരമാവധി അവിടെ നിർത്തുകയായിരുന്നു കടയിൽ. അച്ഛനാവണമെന്ന് സ്വന്തം ഇഷ്ടത്തിലാണ് ആൾ തീരുമാനിച്ച് പോയിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാവ് പോകണമെന്ന ആഗ്രഹത്തിൽ കടയിൽ പറയണ്ടായിരുന്നു. കടയിൽ പറഞ്ഞപ്പോൾ അച്ഛൻ അവൻ പോകേണ്ട, നമുക്ക് ശമ്പളമൊക്കെ കുറച്ച് കൂടുതൽ തരാം, നല്ലൊരു വിശ്വസ്തയോടുകൂടിയിട്ടാണ് ഇവിടെ ജോലി ചെയ്യണത്, അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അച്ഛനവൻ പോകണ്ട, കല്യാണം കഴിച്ചോളൂ, ഇപ്പോൾ ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ വീണ്ടും സെമിനാറിൽ പ്രവേശിക്കാനുള്ള ഒരു തീരുമാനം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവരുടെ നിലപാട് എന്തായിരുന്നു? വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ അവരാദ്യം അവർക്ക് പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിലും അവർക്ക് സമ്മതമായിരുന്നു. കാരണം പിന്നീട് എൻ്റെ ഭാവി ജീവിതവും പിന്നീട് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലേക്ക് എന്നെ കടത്തിവിടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ സമ്മതിച്ചു. പിന്നെ ബാംഗ്ലൂർക്ക് പോയി ഇപ്പോൾ കുറച്ച് അകന്ന് നിൽക്കല്ലോ വീട്ടിൽ നിന്ന്. അതും വിചാരിച്ചിട്ട് അങ്ങനെ പോയി ദൂരേക്ക്. ആ വീട്ടിൽ നിന്ന് എന്നും വരുന്നില്ലല്ലോ, മാസത്തിലൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയാകുമ്പോൾ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു മാറ്റം വരുമല്ലോ, ആൾ വീട്ടിലില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോയിപ്പോൾ എന്നാൽ അച്ഛനാവും തന്നെ ആൾക്ക് താല്പര്യം എന്നറിയാം. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനാവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ ജോലിക്കൊക്കെ പോയിന്ന് മാത്രം. അത് കാരണം ഞങ്ങൾ കല്യാണം എന്ന് ആലോചിച്ചിരുന്നില്ല. പക്ഷെ സാധാരണ മാതാപിതാക്കളെ പോലെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അതുപോലെ ഞങ്ങൾക്കും കല്യാണം കഴിക്കുന്ന വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനാവുള്ള താല്പര്യത്തിന് വിരോധം ഉണ്ടായില്ല ഞങ്ങൾക്ക്. അച്ഛാച്ചൻ ഷെയർ ചെയ്തപോലെ വളരെ ഒരു മികച്ച ഒരു ജോലി സാഹചര്യമായിരുന്നു അച്ഛന് ബാംഗ്ലൂരിലുണ്ടായിരുന്നത്. വിശ്വസ്തയോടുകൂടി അച്ഛൻ ജോലി ചെയ്യുന്നു. സെമിനാരിൽ ചേരാനുള്ള ഒരു ആഗ്രഹവും ഈ ഒരു അച്ഛൻ്റെ തീരുമാനവും അവരോട് പറഞ്ഞപ്പോൾ അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ പിന്തിരിപ്പിക്കാനല്ല, അവർക്ക് നല്ലൊരു സ്റ്റാഫിനെ ആവശ്യമുള്ളത് കൊണ്ട് അവർ ആ രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവർ സമ്മതമായിരുന്നു. അവർ എല്ലാ രീതിയിലും അവരെന്നെ സഹായിച്ചിരുന്നു. ഒരു നല്ല ദൈവവിളിക്ക് വേണ്ടിയുള്ളൊരു പ്രോത്സാഹനം തന്നെയാണ് എനിക്ക് ആ ഒരു ആലീസ് ബാംഗ്ലൂരുള്ള ആലീസ് ജ്വല്ലറിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അവിടെ ഒരു ആൻറ്റണി എന്ന് പറഞ്ഞ ചേട്ടനാണ് അവിടുത്തെ ഓണർ. ആളും പള്ളിയും നമ്മളെല്ലാ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകണം എന്നുള്ളൊരു വലിയൊരു നിഷ്കർഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അച്ഛാച്ചൻ 10th മുതലേ ദൈവവിളിക്കായിട്ട് പരിശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വീണ്ടും സെമിനാരിയിൽ ചേരുന്നു, പക്ഷെ തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ തനിക്ക് ദൈവവിളി ഉണ്ടോ എന്നൊരു സംശയം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ദൈവവിളി അച്ഛൻ കൺഫേം ചെയ്തത് എങ്ങനെയായിരുന്നു? അത് തീർത്തും ഇതൊരു വിഷമമുള്ള കാലഘട്ടം തന്നെയായിരുന്നു. ഒരു പ്രാവശ്യം ചേർന്നു, തിരിച്ചു പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും പിന്നീട് ഒരു ചേരാനായിട്ട് എല്ലാ സാധ്യതകളും അടയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പോകുന്നത്. സെമിനാരി എന്ന് പറഞ്ഞയച്ചതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീടൊരു തിരിച്ചു പോക്ക് ഒരിക്കലും സാധ്യമായിരുന്നില്ല. എങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ ദൈവവിളി ഉണ്ടെങ്കിൽ അതെന്തായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ പോയിരുന്നു. പറ്റുന്ന ദിവസങ്ങളൊക്കെ രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നു. അവിടെ ബാംഗ്ലൂർ തമിഴ് കുർബാനയാണ്, എന്നാലും ഞാനത് സംബന്ധിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ചെറിയ ഉപവാസം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ദൈവഹിത പ്രകാരം നടക്കും എന്ന് തന്നെയാണ് ചിന്ത. പക്ഷെ ഒരു അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എനിക്ക് വന്നത്, ഞാൻ ആദ്യം ചേർന്നപ്പോൾ പ്രൊവിൻഷ്യലച്ഛൻ തന്നെ പിന്നീട് റീഎലക്ട് ചെയ്തു. അദ്ദേഹം ഡേവിഡ് പേരാമംഗലത്തച്ഛൻ തന്നെ രണ്ടാമതും പ്രൊവിൻഷ്യലച്ഛനായി. അപ്പോൾ അച്ഛൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അച്ഛൻ്റെ സമയത്താണ് വീണ്ടും ഞാൻ ചേരാനായിട്ട് 2005 ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും ഒരു ലെറ്റർ എഴുതിയത്. അപ്പോൾ അച്ഛൻ എന്നെ അറിയാവുന്നത് കൊണ്ടും പിന്നെ ഞാൻ അതിമമായ ആഗ്രഹം എന്നിലുള്ളിലുള്ളത് കൊണ്ടും ഞാൻ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു എന്നുള്ള ചിന്തകളുള്ളത് കൊണ്ടും അച്ഛൻ എന്നോട് വീണ്ടും വന്ന് ചേർന്നോളാൻ അച്ഛൻ അനുവദിച്ചു. അച്ഛൻ്റെ ഒരു വലിയ സഹായം ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛനിലൂടെ ദൈവം ശരിക്കും ഇടപെട്ടു. ഇടപെട്ടു തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്, ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കും. പിന്നീട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനാവാൻ പറ്റും. അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ മനസ്സിലെൻ്റെ എന്നും കൊണ്ടു നടന്നൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ആ ഒരു ചിന്ത എല്ലാവരോടുമായി പറയാനുള്ളത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലിനുള്ളിൽ ഒരു ആഗ്രഹം, ഈശോയുടെ പുരോഹിതനാകാൻ അല്ലെങ്കിൽ സന്യാസിയാകാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തമ്പുരാനത് നടത്തിത്തരും. അച്ഛ, വീട്ടിൽ മാതാപിതാക്കളെ തനിച്ചാക്കി പോകുന്നു എന്നൊരു ദുഃഖം അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ഇപ്പോൾ വീട്ടിൽ സാഹചര്യം എല്ലാം അനുകൂലമായ സാഹചര്യമാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം ഒരു വചനകേന്ദ്രമാണ്, ഗാകുലത്ത വചനകൂടാരത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഒരുപാട് പേരുടെ വിഷമങ്ങളും വേദനകളും കേൾക്കാറുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ, മരണങ്ങൾ, ഒരു രീതിയിലുള്ള ദുഃഖങ്ങളും നഷ്ടപ്പെടും. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ അപ്പനമ്മയും തന്നെയായിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വേദനയും വിഷമവും എൻ്റെ വീട്ടിൽ ഇതുവരിക്കും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഗാകുൽത്തായിലെ ഈശോയുടെ കൂട്ടുകാരുടെ ഭവനം, ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന സ്ഥാപനത്തിൻ്റെ അച്ഛനാണ്. അവിടെ 24 മണിക്കൂറും നമ്മുടെ സേവന ആവശ്യമാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോക്ക് വളരെ കുറവാണ്. അപ്പനമ്മയും വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യും. വീട്ടിലേക്ക് വളരെ അപൂർവമായിട്ട് ഞാൻ പോകാറുള്ളൂ വീട്ടിലേക്ക്. എന്നാൽ പോലും അവർ എൻ്റെ ദൈവവിളിയിലും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും സംതൃപ്തരാണ്. അച്ഛൻ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ശരിക്കും ഈശോ വീട്ടിലെ കാര്യങ്ങൾ മനോഹരമായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ഈശോ തീർച്ചയായിട്ടും, ഈശോ എല്ലാ കാര്യങ്ങളും, അപ്പൻ്റെ അമ്മയുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി എല്ലാത്തിലും ഈശോ നേരിട്ട് ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛാ, അച്ഛൻ്റെ ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അച്ഛാ? ഈശോ ചെയ്ത 2 ശുശ്രൂഷകൾ, വചനം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഗാകുൽത്തായാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്, വചനം പ്രസംഗിക്കുക, അപ്പുറത്ത് കാണുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അവിടെ അത് ആ പ്രകാരം നമ്മൾ ആരംഭിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന സ്ഥാപനം.
ആരാരുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ ഒരു അഭയം. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർച്ചനായിട്ട് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3.5 കൊല്ലം ഇവിടെ ആയിട്ട് ഇപ്പോൾ 3.5 കൊല്ലമായി. അച്ഛന് വളരെ ഒരു വർണ്ണാഭമായിട്ടുള്ളൊരു ജോലി അച്ഛനുണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് സെമിനാരിൽ പ്രവേശിച്ച് കർത്താവിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ അനുഭവിക്കുന്ന സമയത്ത് പൗരോഹിത്യത്തിൻ്റെ ഒരു സന്തോഷം, സന്യാസത്തിൽ നമ്മൾ ലഭിക്കുന്ന, എല്ലാം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം, അത് സന്യാസത്തിൻ്റെ ഒരു ആനന്ദമാണ്. അത് അസീസിലെ ഫ്രാൻസിസ് പറഞ്ഞ യഥാർത്ഥ സന്തോഷം എന്താണെന്നുള്ള ലിയോ സഹോദരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പെർഫെക്റ്റ് ജോയ്. അത് എല്ലാം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഓരോ സഹനങ്ങളിലും നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ, അപ്പനമ്മേനെ ഉപേക്ഷിച്ചു, നമ്മുടെ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചു, ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിൽ നിന്നും ഉയരുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഈ ലോകം നൽകുന്ന സന്തോഷമല്ല. അപ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നതാണ് ഈ സന്യാസത്തിൻ്റെ സന്തോഷം, എൻ്റെ സന്തോഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛാ, പൗരോഹിത്യത്തോട് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവം അത് യാഥാർത്ഥ്യമാക്കി തരുമെന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ അച്ഛൻ കാണിച്ചു തരികയായിരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ഇനിയും കൂടുതൽ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. യെസ് ലോഡിന്റെ മുൻ എപ്പിസോഡുകൾ കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. www.youtube.com/ഷെഖൈന ടെലിവിഷൻ.